നമസ്കാരം. ആർ പി തോട്ട്സിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അയൽ രാജ്യമായ പാകിസ്ഥാനിൽ വലിയ രാഷ്ട്രീയ നാടകങ്ങൾ അരങ്ങേറുകയാണ്. ഈ നാടകങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ ബാധിക്കുക, ഈ രാഷ്ട്രീയ സംഭവ വികാസങ്ങളുടെ കാതൽ എന്താണ് എന്നെല്ലാം നമ്മൾ അന്വേഷിക്കുകയാണ്. നമസ്കാരം സാർ. നമസ്കാരം. പാകിസ്ഥാനിൽ പുതിയ സംഭവ വികാസങ്ങൾ, നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു ടേൺ ഓവർ അവിടെ ഉണ്ടായിരിക്കുന്നു. എങ്ങനെയാണ് സാർ ഈ പുതിയ സാഹചര്യങ്ങളെ നോക്കിക്കാണുന്നത്? ശരിക്കും പാകിസ്ഥാനിലിപ്പോൾ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ നടന്ന ഒരു മാറ്റങ്ങൾ, അത് ശരിക്കും ഇമ്രാൻഖാൻ്റെ ഒരു സ്ട്രാറ്റജി. അയാളൊരു സ്പോർട്സ്മാൻ എന്നുള്ള നിലയിൽ ഏറ്റവും അഡ്വേഴ്സായിട്ടുള്ള കണ്ടീഷനിലും എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത് അൺപ്രഡിക്റ്റബിളായിരുന്നു. അപ്പോൾ അത് വളരെ കൃത്യമായിട്ടാണ്, ഇമ്രാൻഖാൻ്റെ അവസാനത്തെ ഓവറാണ് എന്ന് പറഞ്ഞെങ്കിലും അവസാനത്തെ ഓവറിൽ അവസാനത്തെ പന്തിൽ ഇമ്രാൻഖാൻ കളിച്ച കളിയാണ് ഇപ്പോൾ. ഇതാരും പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെ ഒരു കാര്യം, അത് നടക്കുമെന്ന് ഇപ്പോഴും ഉറപ്പില്ല. പക്ഷേ ഇമ്രാൻഖാൻ 90 ദിവസത്തിനുള്ളിൽ പാകിസ്ഥാനിൽ ഇടക്കാല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചുകൊണ്ട് അസംബ്ലിയെല്ലാം പിരിച്ചുവിടുകയും അതേപോലെ കെയർടേക്കർ ആയിട്ട് ഒരുപക്ഷെ അദ്ദേഹം തന്നെ തുടരാനുള്ള അനുമതി അദ്ദേഹം പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. ഒരുപക്ഷെ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇതിനുള്ള മറുപടി ലഭിച്ചേക്കാം. പിന്നെ കോടതി ഇടപെടുന്നുണ്ട്. അപ്പോൾ കോടതി ഇടപെട്ട് ഇതെങ്ങനെ മാറ്റും, ഒരുപക്ഷെ ഇതെല്ലാം നൾ ആൻഡ് വോയിഡ് ആക്കാൻ കോടതിക്ക് വേണമെങ്കിൽ ഉത്തരവിടാം. അപ്പം ഒരു കാര്യത്തിലും ഒരു ക്ലാരിറ്റി ഇല്ലാത്ത ഒരവസ്ഥയിലൂടെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ കടന്നു വന്നത്. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും അവസാന നിമിഷം വരെ പൊരുതി നിൽക്കുന്ന ഇമ്രാൻ ഖാൻ ഇപ്പോഴും പാകിസ്ഥാനിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അയാളൊരു ഹീറോ തന്നെയാണ്. അയക്കും വേണ്ട, അതാണ്. അയക്ക് നന്നായിട്ടറിയാം അദ്ദേഹത്തിൻ്റെ കാലാവധി ഇനിയും മുമ്പോട്ട് പോവില്ല. പാകിസ്ഥാൻ്റെ ചരിത്രത്തിൽ നമുക്ക് നന്നായിട്ടറിയാം 22 പ്രൈം മിനിസ്റ്റർമാരോ മറ്റോ ഉണ്ടായിട്ടുണ്ട്. അതിൽ ആരും ഇതുവരെ 5 വർഷം, അവിടെ 5 വർഷമാണ്, ആരും ഇതുവരെ 5 വർഷം പൂർത്തിയാക്കിയിട്ടില്ല. ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തതാണ്. അപ്പോൾ ഇദ്ദേഹം 2018 മുതലുണ്ട്, ഇപ്പോൾ ഏതാണ്ട് 4 വർഷമായി. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അറിയാം ഇനി 1 വർഷം കൂടി ഇത് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ മാക്സിമം പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജ് എടുത്തുകൊണ്ട് ഇദ്ദേഹത്തിന് പുറത്തു പോകാനുള്ള ഒരവസരമാണ് പുള്ളി നോക്കിയത്. അത് ഏതാണ്ട് ഇപ്പോൾ സാധിച്ചിരിക്കുന്നു എന്ന് പറയാം. പക്ഷേ കോടതി ഇനി ഇടപെട്ടാൽ പോലും ഇതെല്ലാം ക്യാൻസൽ ചെയ്ത് അവിശ്വാസ പ്രമേയം വീണ്ടും കൊണ്ടുവരണം, അസംബ്ലി കൂടണമെന്നൊക്കെ കോടതി പറഞ്ഞാൽ പോലും ഇമ്രാൻഖാൻ അതൊരു പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജാണ്. കാരണം അപ്പോഴും അയാൾക്ക് സിമ്പതി കിട്ടും. പട്ടാളം എന്തായാലും ഇതിനകത്ത് ഇടപെടത്തില്ല എന്ന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് പട്ടാളം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇമ്രാൻഖാനെ സംബന്ധിച്ചിടത്തോളം ഫീൽഡ് ഓപ്പണാണ്. അദ്ദേഹത്തിന് മാക്സിമം പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജ് എടുത്തുകൊണ്ട് അധികാരത്തിൽ നിന്ന് പുറത്തു പോകാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അതാണ് ഇപ്പോഴത്തെ, എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ അവസ്ഥയുടെ ഒരു ആകത്തുക അതാണ്. ഈ നിമിഷം ഇനി എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും മാറാവുന്ന, മാറിയാവുന്ന ഒരു രാജ്യമായിട്ട് മാറിയിരിക്കുന്നു. ഒന്നിനും ഒരു സ്ഥിരതയില്ല. പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് പാകിസ്ഥാനിൽ, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലൊക്കെ ജനാധിപത്യത്തിൽ നമ്മൾ പറയും 4 തൂണുകളുണ്ട്, ജുഡീഷ്യറി, ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ്, പിന്നെ മീഡിയ 4ാം തൂണായിട്ട് മീഡിയയുടെ കാര്യമൊക്കെ പറയാറുണ്ട്. പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇതിനെല്ലാം അപ്പുറം ഒരു 5ാം തൂണുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ്റെ നെടുംതൂണെന്ന് പറയുന്നത്. അത് പാകിസ്ഥാനിലെ സൈന്യമാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ സൈന്യം ഇനി എടുക്കുന്ന നിലപാടുകൾ, സൈന്യം ഇന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല, ഞങ്ങൾ ഇടപെടുന്നില്ല എന്ന്. പക്ഷേ അത് ഇടപെടാതിരിക്കുന്നതും ഒരു സ്ട്രാറ്റജിയാണ്. സൈന്യം അങ്ങനെ വെറുതെ ഇരിക്കുന്ന ഒരു സൈന്യമല്ല പാകിസ്ഥാൻ്റെ. വളരെയധികം രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട, ഇന്ത്യയ്ക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്ത തരത്തിൽ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ഒരു സൈന്യമാണ് പാകിസ്ഥാനിലേത്. അതേപോലെ വലിയ അഴിമതിയും ഒക്കെ ഉണ്ട് പാകിസ്ഥാനിലെ സൈന്യത്തിന്. പാകിസ്ഥാനിലെ സൈന്യത്തിന് സ്വന്തമായ നിലയിൽ വിദേശ രാജ്യങ്ങളുമായി ബന്ധമുണ്ട്. അതൊരു പക്ഷേ രാഷ്ട്രീയക്കാർ പോലും അറിയണമെന്നില്ല. നമ്മളുടെ രാജ്യത്തൊക്കെ ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇങ്ങനത്തെ കാര്യം. അപ്പോൾ ഒരു പ്രസ്ഥാനമാണ്, അത് ഒരു സെൽഫ് എന്നുള്ള നിലയിൽ തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് പാകിസ്ഥാനിലെ സൈന്യം. അപ്പോൾ സൈന്യം എങ്ങനെ ഇടപെടും എന്നുള്ളത് ഇനിയുള്ള ദിവസങ്ങളിൽ മാത്രമേ നമുക്കറിയാൻ പറ്റുള്ളൂ. അതെ, കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി അതായത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ലോക ശ്രദ്ധയെ തന്നെ ആകർഷിക്കുന്ന തരത്തിലാണ് പെരുമാറിക്കൊണ്ടിരുന്നത്. പല ലോകരാജ്യങ്ങളെയും, അമേരിക്ക അടക്കമുള്ള ലോകരാജ്യങ്ങളെക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, ഇന്ത്യക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. അതിനുശേഷം
ഇത്തരത്തിൽ ഒരു നീക്കം നടത്തുന്നു. ഇത് ലോകം മുഴുവൻ ശ്രദ്ധിച്ച പാകിസ്ഥാനിലേക്ക് ശ്രദ്ധിച്ചിരുന്നു. അതായത് ഒന്നുകിൽ പാക് പ്രധാനമന്ത്രി അവിശ്വാസ പ്രമേയത്തിൽ പരാജയപ്പെടും, ഇല്ലെങ്കിൽ അദ്ദേഹം അതിനു മുന്നേ രാജിവെക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇവിടെ വേറൊരു വഴി പാകിസ്ഥാൻ അല്ലെങ്കിൽ ഇമ്രാൻഖാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇത് ഒരു പക്ഷേ സൈന്യത്തിൻ്റെ അനുവാദത്തോടു കൂടിയുള്ള ഒരു ഒത്തുകളിയായിരിക്കും. അത് കുമാർ ചോദിച്ച വളരെ കൃത്യമായൊരു ചോദ്യമാണ്. ഞാനിപ്പോൾ ചാനലുകളിലൊന്നും ഈ ഒരു വിഷയം ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. ഒരു പക്ഷേ ഇതൊരു ഫിക്സഡ് മാച്ച് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ സൈന്യവും ഇമ്രാൻഖാനും തമ്മിലുള്ള ഒരു ഒരു ഒത്തുകളിയാണോ എന്നുള്ള ഒരു ചെറിയ സംശയം ഇതിനകത്തുണ്ട്. അത് ഇനിയും വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്കറിയാൻ പറ്റുള്ളൂ. അതിനൊരു പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും അവരുടെ ചരിത്രത്തിൽ, പാകിസ്ഥാൻ്റെ ചരിത്രത്തിൽ പട്ടാള ഭരണാധികാരികളെ മാറ്റി നിർത്തിയാൽ അവർക്ക് ഏറ്റവും വിധേയനായിട്ടുള്ള, അവർക്ക് ഏറ്റവും ബന്ധമുള്ള, എന്നാൽ പബ്ലിക്കിനിടയിൽ വലിയ സപ്പോർട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു അല്ലെങ്കിൽ പ്രധാനമന്ത്രിയായിരുന്നു ഇമ്രാൻഖാൻ. അദ്ദേഹത്തിന് പൊളിറ്റിക്കൽ സപ്പോർട്ട്, പുറത്ത് ജനങ്ങളുടെ സപ്പോർട്ട് ഭീകരമാണ്. അതേസമയം അദ്ദേഹം പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ കണ്ണിലുണ്ണിയാണ്. അങ്ങനെ ഒരാളെ ഇനിയും കിട്ടുക എളുപ്പമല്ല. അപ്പോൾ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം സൈന്യത്തിന് ഇദ്ദേഹം തിരിച്ചു വരുന്നതിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യത കുറവാണ്. കാരണം ഇവ സൈന്യവും ഇപ്പോൾ ജനറൽ ബാജ്വ, അദ്ദേഹവും ഇമ്രാൻഖാനും തമ്മിൽ ചില തെറ്റലുകളൊക്കെ ഉണ്ടായി, അതൊക്കെ സത്യമാണ്. പക്ഷേ സൈന്യത്തിൻ്റെ ശക്തി ഇമ്രാൻ മനസ്സിലാക്കുകയും ഇമ്രാൻ്റെ ശക്തി സൈന്യം മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു പോയിന്റിൽ ഒരു പക്ഷേ ചിലപ്പോൾ ഇവർ തമ്മിലൊരു പാച്ചപ്പ് ഇനിയും പോസിബിളാണ്. കാരണം ഇമ്രാൻഖാൻ ഇപ്പോൾ ശ്രമിക്കുന്നത് മുഴുവൻ രാഷ്ട്രീയത്തിൽ വർദ്ധിത വീര്യത്തോടുകൂടി തിരിച്ചു വരാനുള്ള ശ്രമങ്ങളാണ്. ഇപ്പോൾ താങ്കൾ നേരത്തെ ചോദിച്ച പോലെ അമേരിക്കയെ നേരിട്ട് കുറ്റപ്പെടുത്തുക, ഒരിക്കലും സൈന്യത്തിന് ഇഷ്ടപ്പെടാത്ത നടപടിയാണ് അമേരിക്കയെ നേരിട്ട് കുറ്റപ്പെടുത്തുക, വിദേശ രാജ്യമാണെന്ന് പറയാം. ഇന്ത്യയെ കുറ്റപ്പെടുത്തിയതായിട്ട് ഞാൻ കണ്ടില്ല. യഥാർത്ഥത്തിൽ അദ്ദേഹം ഇന്ത്യയുടെ വിദേശ നയത്തെയും ഇന്ത്യയുടെ പാസ്പോർട്ടിൻ്റെ ഒരു ശക്തിയെയും കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞു. അത് പറഞ്ഞത് പാകിസ്ഥാൻ ഏത് അവസ്ഥയിൽ എത്തി നിൽക്കുന്നു എന്നുള്ളത് ചൂണ്ടിക്കാണിക്കാനാണ്. പക്ഷേ എന്നാലും അദ്ദേഹം ഇന്ത്യയെ ഈ പ്രാവശ്യം ഈ ഒരു രാഷ്ട്രീയ ബഹളത്തിനിടയിൽ കുറ്റപ്പെടുത്തിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം കുറ്റപ്പെടുത്തിയത് മുഴുവൻ അമേരിക്കയാണ്. അത് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യത്ത്, ഇപ്പം പാകിസ്ഥാൻ എന്ന രാജ്യത്ത് അമേരിക്കയുടെ ഉള്ളിൽ സാധാരണക്കാരന് ഭയങ്കര ദേഷ്യമുണ്ട്. അവരോട് വലിയ പ്രതിഷേധമുണ്ട്. അമേരിക്ക പാകിസ്ഥാനെ ഒരു കോളനിയാക്കി വെച്ചിരിക്കുന്നു എന്നുള്ള ശക്തമായ ഫീലിംഗ് അവിടുത്തെ സാധാരണക്കാർക്കിടയിലുണ്ട്. ഒരു ഇസ്ലാമിക ബേസാണല്ലോ പാകിസ്ഥാൻ്റെ. അപ്പോൾ അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സെൽഫ് പ്രസ്റ്റീജ് ഒരു വലിയ സംഭവമാണ്. അതങ്ങനെ ഊതിപ്പെരിപ്പിച്ച ഒരു ഒരു സംഗതിയാണത്, മാൻഹുഡ്, പാകിസ്ഥാനി മാൻഹുഡ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഏൽക്കുന്ന ഒരു വലിയ ആഘാതമാണ് ഈ അമേരിക്കയുടെ ഇൻഫ്ലുവൻസ്, അമേരിക്ക നൽകുന്ന പൈസ, അമേരിക്ക വളരെ ഈ ഭിക്ഷ കൊടുക്കുന്ന പോലെ പൈസ, ഐ മീൻ ലോണായിട്ടും ഒക്കെ വൻ തുകകൾ പാകിസ്ഥാന് കൊടുക്കുകയും അതിൻ്റെ ഒരു അപ്രമാദിത്വം കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അങ്ങനെ ഒസാമ ബിൻ ലാദനെ ഉൾപ്പെടെ പാകിസ്ഥാൻ്റെ അനുവാദം പോലും മേടിക്കാതെ അകത്ത് കയറി വന്ന് വെടിവെച്ചു കൊല്ലുക, ഇങ്ങനത്തെ നിരവധി ഡ്രോൺ ആക്രമണങ്ങളൊക്കെ നടക്കുന്നുണ്ട് പാകിസ്ഥാനുള്ളിൽ. അപ്പോൾ പാകിസ്ഥാൻ സർക്കാരിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ജനങ്ങളുടെ ആ രോഷത്തെ കൃത്യമായിട്ട് പ്രതിഫലിപ്പിക്കുന്ന രീതിയിലാണ് ഇമ്രാൻഖാൻ ഇത് സംസാരിക്കുന്നത്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ ആ സ്ട്രാറ്റജിയാണ്. അടുത്ത ഇലക്ഷൻ വരുമ്പോൾ വർദ്ധിത വീര്യത്തോടുകൂടി വലിയ പിന്തുണയോടുകൂടി തിരിച്ചു വരാനാണ്. തിരിച്ചു വരുമ്പോൾ ഇദ്ദേഹത്തിന് പട്ടാളവുമായിട്ട് ഒരു ഐക്യപ്പെടാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, തീർച്ചയായിട്ടും. ഇന്ന് രാവിലെ നമ്മളെല്ലാം ഞെട്ടിച്ച ഒരു സംഭവം എന്ന് പറഞ്ഞാൽ സ്പീക്കറുടെ പ്രസ്താവനയാണ്. പാകിസ്ഥാൻ്റെ ദേശീയ അസംബ്ലിയിൽ അവിശ്വാസ പ്രമേയം പരിഗണിക്കാനാവില്ല. കാരണം ഭരണഘടനയുടെ 5-ാം വകുപ്പ്, പാക് ഭരണഘടനയുടെ 5-ാം വകുപ്പ് പ്രകാരം വിദേശ ഇടപെടൽ രാജ്യം അനുവദിക്കുന്നില്ല, അതുകൊണ്ട് ഈ പ്രമേയത്തെ തള്ളുന്നു എന്നൊരു വാദമാണ് സ്പീക്കർ ഉന്നയിച്ചത്. എത്രമാത്രം ഇതൊരു രക്ഷപ്പെടാനുള്ള മാർഗമായിരുന്നില്ലേ? അത് രക്ഷപ്പെടാനുള്ള മാർഗമാണ്. ഇപ്പോൾ അമേരിക്ക ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതിനകത്ത് വേറൊരു വശവും കൂടെ പറയാനുണ്ട്, അതുകൂടെ ഞാൻ പറയാം. പക്ഷേ അമേരിക്കയുടെ കാര്യം ഞാൻ പറയാം. അമേരിക്ക ഒരു കോളനിയെ പോലെ ആണ് ഇപ്പോൾ പാകിസ്ഥാനെ ട്രീറ്റ് ചെയ്യുന്നത്. ഞങ്ങളുടെ പൈസയിലാണ് ഈ രാജ്യം നിന്നു പോകുന്നതെന്നുള്ള ഒരു അഹങ്കാരമുണ്ട്. അത് പൂർണ്ണമായിട്ട് സത്യമൊന്നുമല്ല, പക്ഷേ എന്നാൽ പോലും അമേരിക്കയ്ക്ക് അങ്ങനെ ഒരു വലിയ അഹങ്കാരമുണ്ട്. അപ്പോൾ ഈ വിദേശ രാജ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്യുക എന്ന്, പാകിസ്ഥാൻ അസംബ്ലിയിൽ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുക എന്ന് പറയുന്നത് ഇത് ഇമ്രാൻഖാൻ്റെ ഒരു ലാർജർ സ്ട്രാറ്റജിയുടെ ഭാഗമാണ്. അതുതന്നെയാണ് ഇദ്ദേഹവും പ്രതിഫലിപ്പിച്ചത്. അല്ലാതെ അതിന് പാകിസ്ഥാൻ്റെ ഭരണഘടനയൊന്നും അദ്ദേഹം ഇത് ചെയ്യേണ്ട ആവശ്യമില്ല.
പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഈ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്ത്യൻ ജനാധിപത്യം കണ്ടു വളർന്നതുകൊണ്ട് അതിനെ ഒരിക്കലും താരതമ്യം ചെയ്യരുത്. ഒരന്തസ്സത്തെ ഇല്ലാത്ത കാര്യങ്ങളാണ് പാകിസ്ഥാനിലുള്ളത്. ജനാധിപത്യമാണെന്ന് പറയും, പക്ഷേ ജനാധിപത്യത്തിൻ്റെ യാതൊരു മൂല്യങ്ങളും ഇല്ല അവിടെ, ടോട്ടലി ഹോളോയാണ്. അതേപോലെ മതത്തിൻ്റെ പേരിലുണ്ടായ രാഷ്ട്രമാണ്. തൊട്ടതിനും പിടിച്ചതിനും എല്ലാം അള്ളാഹുവിനെ പേരെടുത്ത് വിളിച്ചും ഖുറാൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ അസംബ്ലി സ്പീക്കറും ഖുറാൻ്റെ പേരൊക്കെ പറഞ്ഞാണ് ഇതൊക്കെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ആവശ്യത്തിനൊക്കെ മതത്തെ ഉപയോഗിക്കുകയും പക്ഷേ മതത്തിൻ്റേതായുള്ള യാതൊരു സാരാംശങ്ങളും ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുകയും ചെയ്യാത്ത അല്ലെങ്കിൽ അടിസ്ഥാനപ്പെടുത്താത്ത ആൾക്കാരാണ്. ഇപ്പം അഫ്ഗാനിസ്ഥാനിലെ പോലെയോ അല്ലെങ്കിൽ ഇറാനിലൊരു അയത്തുള്ള ഖൊമേനിയുണ്ട്. അപ്പോൾ ഇവരെ പോലെയൊക്കെയുള്ള ഒരു മത നേതൃത്വം പാകിസ്ഥാനിലില്ല, അവിടെ രാഷ്ട്രീയ നേതൃത്വം തന്നെയാണ്. പക്ഷേ ഇവർ ഉപയോഗിക്കുന്നത് മുഴുവൻ മതത്തെയാണ്. ഇന്ത്യ വിരോധം, പട്ടാളത്തോടുള്ള വിധേയത്വം, ജനാധിപത്യമാണെന്ന് പറഞ്ഞിട്ടല്ലാതിരിക്കുക, മതത്തോടുള്ള വിധേയത്വം കാണിക്കുകയും എന്നാൽ മതപരമായ യാതൊരു കാര്യങ്ങളും ചെയ്യാതിരിക്കുകയും. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ഒരു കോൺട്രഡിക്ഷനാണ് ഈ പാകിസ്ഥാൻ. അതുകൊണ്ടാണ് ഇത് ഈ ഒരു അവസ്ഥയിൽ ഇപ്പോൾ ഈ 75 വർഷം കഴിയുമ്പോൾ എത്തി നിൽക്കുന്നത് ഇന്ത്യയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇമ്രാൻഖാൻ നേരിട്ട് ഇന്ത്യ ഈ ഒരു ക്രൈസിസിൽ കുറ്റപ്പെടുത്തിയിട്ടില്ല. പക്ഷേ പാകിസ്ഥാൻ്റെ ഒരു മന്ത്രി ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുണ്ട്, അതായത് ഇന്ത്യ നവാസ് ഷെരീഫുമായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അന്തർധാരയുണ്ട്, അതാണ് ഇവിടെ കാരണം എന്ന, ഈ ഒരു രാഷ്ട്രീയ പ്രതിസന്ധിക്ക് കാരണമെന്നെല്ലാം പാകിസ്ഥാൻ പറയുന്നുണ്ട്. പക്ഷേ ഇതിൽ അതുകൊണ്ട് തന്നെ പലരും സംശയിക്കുന്നുണ്ട്, ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ, റോ അടക്കമുള്ള ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ഈ പ്രത്യേക രാഷ്ട്രീയ പ്രതിസന്ധിയിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്നാണ്. അല്ല, ആ ചോദ്യത്തിന് വളരെ വ്യക്തമായിട്ട് ഉള്ള ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും അങ്ങനെ പങ്കുണ്ടെങ്കിൽ പോലും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവരൊരിക്കലും അത് ഒരു, നമ്മൾ ഉത്തരം പറയുന്നത് നമ്മുടെ രാജ്യ താല്പര്യത്തിനും ഹാനികരമാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, അതായത് പാകിസ്ഥാനിലെ ഇപ്പോൾ ഈ നടക്കുന്ന നാടകം അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചത് അവരുടെ രാഷ്ട്രീയക്കാർ തന്നെയാണ്. അതിന് വിദേശത്ത് നിന്ന് ഒരു ഏജൻസിയുടെയോ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെയോ ഒന്നും ആവശ്യമില്ല യഥാർത്ഥത്തിൽ. പക്ഷേ പാകിസ്ഥാനെ അസ്ഥിരപ്പെടുത്തുക അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ഒരു അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുക, അവിടെ നിലവിലുള്ള പരസ്പര വിരുദ്ധമായിട്ടുള്ള ശക്തികളെ പരസ്പരം കൂടുതൽ വിരുദ്ധതയോടുകൂടി അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു സംഘടനത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നൊക്കെയുള്ളത് വിദേശ രാജ്യങ്ങളുടെ ആവശ്യമാണ്. മിക്കവാറും എല്ലാ വിദേശ രാജ്യങ്ങളിലെയും അല്ലെങ്കിൽ ശത്രു രാജ്യങ്ങളിലെയും ഏജൻസികൾ ഇത്തരം കാര്യങ്ങളാണ് അവിടെ ചെയ്യുന്നത്. അത് പാകിസ്ഥാൻ ഇന്ത്യക്കകത്ത് ചെയ്തതിൻ്റെ അത്രയൊന്നും നമുക്കൊരിക്കലും, നമ്മളൊരിക്കലും അങ്ങനെ ചെയ്യാറില്ല, ചെയ്തിട്ടില്ല. പക്ഷേ തീർച്ചയായിട്ടും ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ പ്രവർത്തന രീതികളിൽ 2014 ശേഷം വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്, മറ്റേ വിമാനം കാഠ്മണ്ഡുവിൽ നിന്ന് ഇന്ത്യൻ എയർലൈൻസിൻ്റെ വിമാനം റാഞ്ചിക്കൊണ്ടുപോയ ആളെ വകവരുത്തിയ കേസൊക്കെ. അയാൾ ഏറ്റവും കൂടുതൽ നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരാളായിരുന്നു ആ വിമാന റാഞ്ചൽ സംഭവത്തിൽ. അപ്പോൾ തീർച്ചയായിട്ടും അയാളെ ടാർഗറ്റ് ചെയ്ത് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ഒരു വലിയ മാറ്റമാണ് ആ കാണിക്കുന്നത്. നമുക്ക് അതിനപ്പുറം ഇത്രയും വലിയ രാഷ്ട്രീയത്തിൽ ഒരു ഏജൻസി മാത്രമൊന്നും വിചാരിച്ചാൽ നടക്കുന്ന കാര്യങ്ങളല്ല ഈ നടക്കുന്നത്. പക്ഷേ ആ രാജ്യത്തെ മൊത്തത്തിൽ ഒന്ന് അസ്ഥിരപ്പെടുത്താൻ ഒരു പക്ഷേ നമ്മൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റു പറയാനും പറ്റില്ല. കാരണം നമ്മുടെ ശത്രുരാജ്യമാണത്. ഇന്ത്യ വിരോധം എന്നുള്ള ഒരൊറ്റ, ഇന്ത്യ വിരോധം, ഹിന്ദു വിരോധം, അതിൻ്റെ പേരിൽ മാത്രം ഉണ്ടാക്കപ്പെട്ട ഒരു രാജ്യമാണത്. പക്ഷേ ആ രാജ്യം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു, നമ്മളെവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് ഏതായിരുന്നു ശരി ഏതായിരുന്നു തെറ്റെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ്. ഒരുപക്ഷെ ഈ രഹസ്യാന്വേഷണ ഏജൻസികൾ ഇടപെടുന്നുണ്ടെങ്കിൽ തന്നെ അത് നമ്മുടെ രാജ്യത്തിന് ഹാനികരമായ സംഭവങ്ങളുടെ മുനയൊടിക്കുക എന്നത് മാത്രമായിരിക്കും. ഇന്ത്യ ഒരിക്കലും പാകിസ്ഥാൻ അസ്ഥിരപ്പെട്ട് കാണാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും അത് വളരെ വളരെ കറക്റ്റായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അസ്ഥിരമായ അല്ലെങ്കിൽ കലാപകലുഷിതമായ പാകിസ്ഥാൻ നമുക്കെപ്പോഴും വലിയൊരു ദോഷം തന്നെയാണ്. കാരണം എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു മേഖലയിൽ 3 വലിയ ആണവ ശക്തികളാണ്, പാകിസ്ഥാൻ, ഇന്ത്യ, ചൈന. ഈ പാകിസ്ഥാൻ അപ്പുറം നിൽക്കുന്നതാകട്ടെ, മതഭ്രാന്തന്മാരുടെ ഒരു കൂട്ടം ഭരിക്കുന്ന താലിബാൻ എന്ന് പറയുന്ന ഒരു കൂട്ടം ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാനുമാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ അസ്ഥിരമായാൽ ഒരു പക്ഷേ പാകിസ്ഥാൻ്റെ ആയുധങ്ങൾ, ആണവായുധങ്ങൾ ഒരു പക്ഷേ ചെന്നെത്തുന്നത് അഫ്ഗാനിസ്ഥാനിലായിരിക്കും. കാരണം പാകിസ്ഥാൻ പട്ടാളത്തിലെ ഒരു വലിയ വിഭാഗത്തിന് അഫ്ഗാൻ താലിബാനുമായിട്ട് നേരിട്ട് ബന്ധമുണ്ട്, വർഷങ്ങളുടെ ബന്ധമാണത്. അപ്പോൾ നമുക്ക് വലിയ അപകടകരമായ രീതിയിലേക്ക് ആ കാര്യം പോവാം. നേരത്തെ താങ്കൾ ചോദിച്ച ഒരു കാര്യം, ഈ ഷഹബാസ്
അദ്ദേഹത്തെ പ്രധാനമന്ത്രിയാക്കാൻ ഉള്ള ഒരു ശ്രമത്തിന് ബദൽ മന്ത്രിസഭ സാധ്യതയുണ്ട്. കാരണം നവാസ് ഷെറീഫ് അദ്ദേഹത്തിൻ്റെ സഹോദരനാണ്. നവാസ് ഷെറീഫുമായിട്ട് ഇന്ത്യക്ക് നല്ല ബന്ധമായിരുന്നു ഉണ്ടായിരുന്നു. പക്ഷേ ഒരു കാര്യം കുമാറെ നമ്മൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട, കാരണം ഒരു നവാസ് ഷെറീഫ് വന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഷഹബാസ് ഷെറീഫ് വന്നതുകൊണ്ടോ പാകിസ്ഥാൻ എന്ന രാജ്യത്തിൻ്റെ ഇന്ത്യയോടുള്ള നയം മെച്ചപ്പെടുമെന്നോ അല്ലെങ്കിൽ അത് മയപ്പെടുമെന്നോ എന്ന് ചിന്തിക്കുന്നതിലും വലിയ വിഡ്ഢിത്തം വേറൊന്നുമില്ല. കാരണം ആര് ഭരിച്ചാലും ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പാകിസ്ഥാനിലെ പട്ടാളമാണ്, ആ സൈന്യമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. സൈന്യത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു ഈ പറയുന്ന ഇമ്രാൻഖാൻ. സൈന്യത്തിന് ഏറ്റവും ദൂരത്ത് നിർത്താൻ സൈന്യം ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഈ നവാസ് ഷെറീഫും നവാസ് ഷെറീഫിൻ്റെ സഹോദരനും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ഇന്ന് നടന്നത് ഒരു നാടകമാണോ എന്ന് നമുക്ക് സംശയിക്കാം. കാരണം നവാസ് ഷെറീഫിനെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയോ അധികാരത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ പട്ടാളത്തിന് തീരെ താല്പര്യമില്ല. കാരണം ഇവർക്കൊരു ഇന്ത്യയോടൊരു സോഫ്റ്റ് കോർണറൊക്കെ ഉണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. ഇതിൽ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന ഒന്ന് ചൈനയുടെ റോളാണ്, അതുകൂടെ പറയണം. അതായത് ചൈന എവിടെയൊക്കെ കൈവച്ചിട്ടുണ്ടോ ആ രാജ്യങ്ങൾ മുഴുവൻ ഇപ്പോൾ കലാപ കലുഷിതമാണ്, ആ രാജ്യം മുഴുവൻ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ചൈന ഒരു കോളനിയെ പോലാണ് ഇപ്പോൾ പാകിസ്ഥാനെ കരുതുന്നത്. ഒരു വശത്ത് അമേരിക്ക കോളനിയായി കരുതുന്നു, ചൈന അവിടെ മറ്റൊരു തരത്തിൽ കടന്നു കയറുകയാണ്. ചൈനയ്ക്കെതിരെ, ചൈനീസ് ആൾക്കാർക്കെതിരെ, അവിടെ പണിക്കാരായി എത്തുന്ന ആൾക്കാർക്കെതിരെ ഒക്കെ പാകിസ്ഥാനിൽ വലിയ കലാപം നടക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലും ചൈന വലിയ പ്രോജക്ട്സൊക്കെ അവിടെ ചെയ്യുന്നതുകൊണ്ട്, ഗ്വാദ്വാർ പോലെയുള്ള തുറമുഖത്തൊക്കെ അവിടുത്തെ ലോക്കൽസ് ചൈനയ്ക്കെതിരെ ഓപ്പൺ റിവോൾട്ട് നടത്തുന്നുണ്ട്. അപ്പോൾ ചൈന എവിടൊക്കെ, ചൈന ഇപ്പോൾ പൂർണ്ണമായിട്ട് പാകിസ്ഥാനെ ഒരു കടക്കെണിപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ചൈന കൈവച്ചിടത്തെല്ലാം ഈ പറയുന്ന കുഴപ്പങ്ങളുണ്ട്. അത് ഒരു പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് അത്ര നല്ല കാര്യമല്ല. കാരണം ഒരു വശത്ത് ശ്രീലങ്ക നിന്ന് കത്തുകയാണ്. ആ സമയത്ത് തന്നെ പാകിസ്ഥാനിലും ഇതുപോലൊരു വലിയ വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ കൂടുതൽ റിസോഴ്സസ് ഇത്തരം കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി വരും. എന്തായാലും ഇപ്പോൾ ഇമ്രാൻഖാൻ ജനകീയനാകാനുള്ള പൊടിക്കൈകളെല്ലാം ചെയ്തു കഴിഞ്ഞു. അദ്ദേഹം വിചാരിക്കും പോലെ ഇനിയിപ്പോൾ കോടതി ഇടപെടലുകൾ ഉണ്ടായിട്ടില്ലെങ്കിൽ പാകിസ്ഥാൻ തിരഞ്ഞെടുപ്പിലേക്ക് തന്നെ ആയിരിക്കും പോവുക. അദ്ദേഹം വിചാരിക്കും പോലെ അത്ര എളുപ്പമാകുമോ തിരഞ്ഞെടുപ്പ് വിജയം? കാരണം അദ്ദേഹത്തിൻ്റെ നയങ്ങൾക്കെതിരെ, പ്രത്യേകിച്ചും വിദേശകാര്യ നയങ്ങൾക്കും സാമ്പത്തിക നയങ്ങൾക്കുമെതിരെ രാജ്യത്ത് വലിയ പ്രതിഷേധമുണ്ട്. എങ്ങനെയായിരിക്കും ഈ തിരഞ്ഞെടുപ്പ് പോവുക? അതിൻ്റെ ചിത്രം ഇനിയും 90 ദിവസമുണ്ട്. ഈ 90 ദിവസങ്ങൾക്കിടയിൽ ഞാൻ പറയുന്നത് ഇതെല്ലാം മാറ്റിമറിക്കുന്ന പല നാടകീയമായ സംഭവങ്ങളും ഉണ്ടായിക്കൂടായികയില്ല. പിന്നെ ഇദ്ദേഹം ഒരു പാകിസ്ഥാനിലെ രാഷ്ട്രീയത്തിലൊരു മൂന്നാം ശക്തി മാത്രമായിരുന്നു. ഇദ്ദേഹത്തിന് MQM എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെയും കൂടെ വലിയ സപ്പോർട്ട് ലഭിച്ചതുകൊണ്ടാണ് ഇദ്ദേഹം പ്രധാനമന്ത്രിയായതും, നമുക്കെല്ലാവർക്കും അറിയാം. അതുപോലൊരു സപ്പോർട്ട് അദ്ദേഹത്തിന് ലഭിക്കാനുള്ള സാധ്യത കുറവാണ് ഇനിയുള്ള ഇലക്ഷൻ. പക്ഷേ ജനകീയ സപ്പോർട്ട് ഒരു പക്ഷേ അദ്ദേഹത്തിന് കൂടുതൽ ലഭിക്കാനുമുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് മാത്രം അദ്ദേഹത്തിന് പ്രധാനമന്ത്രി കസേരയിൽ എത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രതിപക്ഷത്തിൻ്റെ ഐക്യം എങ്ങനെയാണ്, പ്രതിപക്ഷ പാർട്ടികൾ ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ ഫെയർ ചെയ്യുന്നു, ഇതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തി എടുക്കും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇമ്രാൻഖാൻ തൻ്റെ ജനകീയ അടിത്തറ വിപുലപ്പെടുത്താൻ വേണ്ടിയാണ് ഈ നാടകം കളിക്കുന്നത്. ഇമ്രാൻഖാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഉള്ള ജനപിന്തുണ അദ്ദേഹത്തിന് എന്തായാലും അടുത്ത ഇലക്ഷനിൽ കുറച്ചുകൂടി വർദ്ധിക്കാൻ തന്നെയാണ് സാധ്യത. കാരണം അദ്ദേഹത്തെ നോക്കുമ്പോൾ കൃത്യമായി കാര്യങ്ങൾ പറയുന്ന, അമേരിക്കയെ വെല്ലുവിളിക്കുന്ന ഒരാളായിട്ടാണ്, എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പാകിസ്ഥാനി മർദ് എന്നുള്ള നിലയിൽ, ഒരു കടുവ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ജനങ്ങളെ സ്വാധീനിക്കാൻ സാധിക്കും. സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ സ്വാധീനിക്കാൻ സാധിക്കും. പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് ഏറ്റവും നല്ല ഒരു കാര്യം എല്ലാവരും പറയുന്നത് അഴിമതി ഇല്ല എന്നുള്ളതാണ്. ക്ലീൻ ഇമേജ് ഉണ്ട്, അഴിമതി ഇല്ലേ എന്നുള്ളത് നമുക്കറിയില്ല, പക്ഷേ ഒരു ക്ലീൻ ഇമേജ് ജനങ്ങൾക്കിടയിലുണ്ട്. ഈ ബാക്കി പാകിസ്ഥാനിലെ മെയിൻ സ്ട്രീം പാർട്ടീസിലെ എല്ലാവരുടെയും ഒരു ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് വളരെ വളരെ കുറവാണ്. അപ്പോൾ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല, ഇദ്ദേഹത്തിന് കുറച്ചുകൂടെ ഒരു ഇതുണ്ട്. പക്ഷേ ഇതെല്ലാം സൈന്യത്തെ ആശ്രയിച്ചിരിക്കും എന്നാണ് ഞാൻ നേരത്തെയും പറയുന്നത്. ഇത് സൈന്യവും ഇദ്ദേഹവും ചേർന്ന് കളിച്ച കളിയാണെങ്കിൽ തീർച്ചയായിട്ടും 90 ദിവസം കഴിയുമ്പോൾ ഇദ്ദേഹം വീണ്ടും അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ മറ്റൊരു അവസ്ഥയിലേക്ക് ആ രാജ്യം മാറിയേക്കാം. ഇനി ഈ ഒരു ബദൽ മന്ത്രിസഭയ്ക്കും ഇപ്പോൾ ഒരു അത് തടയിട്ടിരിക്കുന്നു. അടുത്ത ഇനി സൈന്യത്തിൻ്റെ ഇടപെടൽ, തിരഞ്ഞെടുപ്പ് അല്ലാതെ മറ്റൊന്ന് സൈന്യം ആഗ്രഹിക്കുന്നില്ല എന്ന് വ്യക്തമായി കഴിഞ്ഞു. അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള ഒരു ബന്ധത്തെ ഈ പുതിയ സംഭവ വികാസങ്ങൾ എങ്ങനെയായിരിക്കും ബാധിക്കുക? കാര്യമായ മാറ്റം ഉണ്ടാവില്ല. കാരണം ഇതിനകത്ത് നമ്മൾ പറയാത്തൊരു കാര്യമുണ്ട്, എന്തുകൊണ്ട് സൈന്യം ഇത് ഏറ്റെടുക്കുന്നില്ല? ഇതിലും
വളരെ ഇത്രയും മോശമായ സ്ഥിതി അല്ലാതിരുന്നപ്പോൾ പോലും പട്ടാള വിപ്ലവം നടക്കുകയും സൈന്യം അധികാരം ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് സൈന്യം ഇപ്പോൾ അത് ഏറ്റെടുക്കുന്നില്ല? സൈന്യം അത് ഏറ്റെടുക്കാത്തത് ഒന്ന്, ഒരു കാരണം, ഇപ്പോഴത്തെ പാകിസ്ഥാൻ്റെ അവസ്ഥയിൽ സൈന്യത്തിന് ഏറ്റെടുത്താൽ പോലും രക്ഷപ്പെടുത്താൻ പറ്റാത്ത രീതിയിൽ പാകിസ്ഥാനിലെ സാമ്പത്തികാവസ്ഥയും സാമൂഹിക അവസ്ഥയും മാറിയിട്ടുണ്ട്. കാരണം പാകിസ്ഥാൻ സൈന്യത്തെയാണ് ജനങ്ങൾ സേവിയർ എന്നുള്ള നിലയിൽ കാണുന്നത്, ഞങ്ങളെ രക്ഷകൻ എന്നുള്ള നിലയിൽ കാണുന്നത്. അപ്പോൾ സൈന്യത്തിന് അത് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ സൈന്യത്തിന് അറിയാതെ രണ്ട് മാറി വന്ന ഈ ആഗോള സാഹചര്യത്തിൽ ഒരു വീണ്ടും ഒരു പട്ടാള ഭരണത്തിലേക്ക് പാകിസ്ഥാനെ കൊണ്ടുപോകാൻ പാകിസ്ഥാൻ സൈന്യം ആഗ്രഹിക്കുന്നില്ല. കാരണം ആര് ഭരിച്ചാലും ഞങ്ങളുടെ കയ്യിൽ തന്നെയാണ് അതിൻ്റെ കടിഞ്ഞാൺ എന്ന് പാകിസ്ഥാൻ സൈന്യത്തിന് അറിയാം. അതുകൊണ്ട് ഒരു പാവ സർക്കാരിനെ ഫ്രണ്ടിൽ നിർത്തിക്കൊണ്ട് കളിക്കാനാണ് സൈന്യം ശ്രമിച്ചത്. അങ്ങനെയാണ് ഇമ്രാൻഖാൻ വന്നതും. പക്ഷേ ഇമ്രാൻഖാൻ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് സ്വയം ഒന്ന് അസേർട്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോഴത്തേക്ക് ഇവർ തമ്മിലുള്ള ഇക്വേഷൻ തെറ്റുകയും ചെയ്തു. ഇനി ഇമ്രാൻ വീണ്ടും പറയുകയാണ്, എനിക്ക് അധികാരത്തിൽ വരണം, പക്ഷേ ഞാൻ നിങ്ങൾ പറയുന്ന പോലെ നിൽക്കാമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വീണ്ടും ഒരു ചാൻസ് ഉണ്ട്. ആര് വന്നാലും, നേരത്തെ തങ്ങൾ ചോദിച്ചു, ആര് വന്നാലും ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിൽ കാര്യമായ ഒരു വലിയ വ്യത്യാസം ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാശ്മീർ പോളിസി മാറുന്നില്ല. ഇന്ത്യയിൽ ഇസ്ലാമിക തീവ്രവാദത്തിന് പ്രോത്സാഹനം നൽകുന്ന അവരുടെ പോളിസി മാറുന്നില്ല. ആര് വന്നാലും അത് മാറില്ല. കാരണം ഇതിൻ്റെ എല്ലാം പിന്നിൽ പാകിസ്ഥാൻ സൈന്യവും ISIയുമാണ്. അവരുടെ കൃത്യമായ അജണ്ട ഇന്ത്യക്കെതിരായിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് വലിയൊരു വ്യത്യാസം ഒരു സിവിലിയൻ ഗവൺമെൻറ് വന്നാൽ ഉണ്ടാകണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അതാണ് അതിനുള്ള ഉത്തരം. പക്ഷേ സാർ, ഈ പാകിസ്ഥാൻ അവരുടെ നയങ്ങളിൽ മാറ്റം വരുത്തുന്നില്ല. പക്ഷേ ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ വന്ന പുതിയ മാറ്റങ്ങൾക്കനുസരിച്ച് ഈ ബന്ധത്തിൽ വലിയ വ്യത്യാസം വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന്, കഴിഞ്ഞ ഒരു വർഷമായി LOCയിൽ വെടിനിർത്തൽ ലംഘനങ്ങൾ ഉണ്ടാകുന്നില്ല. പ്രത്യേകിച്ചും കശ്മീരിൽ 350 വകുപ്പ് എടുത്തു കളഞ്ഞതോടുകൂടി അവിടെ അതിർത്തിയിൽ പോലും പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത ഒരു സ്ഥിതിയുണ്ട്. ഇന്ത്യയുടെ പലരും ഇപ്പോൾ കളിയാക്കി പറയുന്നുണ്ട്, ഇന്ത്യയുടെ വെടിമരുന്നില്ലാത്ത ഒരു മിസൈൽ പോയത് കാരണം പാകിസ്ഥാൻ വളരെയധികം പാഠം പഠിച്ചു എന്നൊക്കെ. കഴിഞ്ഞ ദിവസം സൈനിക മേധാവി അത് ഞങ്ങളുടെ ആശങ്കയാണെന്ന് പറയുകയും ചെയ്തു. ഈ ഒരു മാറ്റം എങ്ങനെയാണ്? അത് വളരെ വ്യക്തമല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു വിഷയമായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. കാരണം നമ്മൾ ഒരു കാര്യവുമില്ലാതെ പാകിസ്ഥാനെ പേടിക്കുകയായിരുന്നു ഇത്രയും കാലം. നമ്മൾ പ്രതിരോധത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഒരു നടപടികളാണ് നമ്മൾ പാകിസ്ഥാനെതിരെ എടുത്തത്. താങ്കൾ ഓർക്കുന്നുണ്ടാവും, മറ്റേ മുംബൈ ആക്രമണം നടന്ന സമയത്ത്, അജ്മൽ കസവിൻ്റെ ഒക്കെ ആ സമയത്ത് പോലും നമ്മളൊരു ശക്തമായ നടപടി പാകിസ്ഥാനെതിരെ എടുക്കാൻ നമ്മൾ ഭയപ്പെടുകയാണ്. കാരണം അയ്യോ, പാകിസ്ഥാനുമായി ഒരു പൂർണ്ണ യുദ്ധത്തിൽ പോയാൽ, ഇവിടെ ഇന്ത്യയിലെ തന്നെ ചില മാധ്യമങ്ങൾ എഴുതിയിരുന്നു, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമുണ്ടായാൽ ഒരു പക്ഷേ പാകിസ്ഥാന് മേൽക്കൈ ലഭിക്കും, കണക്കുകളുടെ അടിസ്ഥാനത്തിൽ അങ്ങനെയൊക്കെ എഴുതിയ ചില ഇന്ത്യൻ മാധ്യമങ്ങൾ വരെയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു രാജ്യത്തെ ഇതൊക്കെ തന്നെ ചിന്തിക്കുന്ന ഭരണകർത്താക്കളായിരുന്നു അന്ന്. അപ്പോൾ അതിനൊരു കൃത്യമായ മാറ്റം വന്നിരിക്കുന്നു. ഇപ്പോൾ അടിക്കടി ഇപ്പോൾ നമ്മളായി ഇന്ത്യയായി പാകിസ്ഥാനിലേക്കൊന്നും ചെയ്യുന്നില്ല. പക്ഷേ പാകിസ്ഥാൻ ഇങ്ങോട്ട് എന്തെങ്കിലും ചെയ്താൽ അതിന് കൃത്യമായ സമയത്ത് കൃത്യമായ അളവിൽ, കൂടുതലും ഇല്ല കുറവുമില്ല, ഈ പറയുന്ന മിസൈൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളായും പറയുന്നത്, കൃത്യമായ അളവിൽ മറുപടി കൊടുക്കാനോ മുന്നറിയിപ്പ് കൊടുക്കാനോ ഇന്ത്യക്ക് യാതൊരു മടിയില്ല. അത് പാകിസ്ഥാൻ ഇപ്പോൾ വളരെ വ്യക്തമായിട്ടറിയാം. അപ്പം പാകിസ്ഥാൻ ഒതുങ്ങിയത് കണ്ടില്ലേ? അപ്പോൾ ഈ പറയുന്ന ഈ ഒരു വലിയ കെട്ടുകാഴ്ചയാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത്. ഞങ്ങളെന്തോ ഭയങ്കര സംഭവമാണ്, ഞങ്ങളതാണ് ഇത്. ഈവൻ പാകിസ്ഥാൻ്റെ ഈ മിസൈൽ പ്രോഗ്രാം പോലും എത്രത്തോളം വിശ്വാസയോഗ്യമാണ്, സോറി, പാകിസ്ഥാൻ്റെ ഈ ആണവ പ്രോഗ്രാം പോലും എത്രത്തോളം വിശ്വാസയോഗ്യമാണ് എന്നുള്ളത് ഇനി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ആണവ മിസൈൽസൊക്കെ ഉണ്ട്, അതേപോലെ ആണവായുധങ്ങൾ വേറെയും ഉണ്ട്. പക്ഷേ ഇതെല്ലാം ചൈനയിൽ നിന്ന് കൊടുത്തതാണ്, അല്ലാതെ പാകിസ്ഥാൻ സ്വയം എത്ര ഡെവലപ്പ് ചെയ്തു എന്നൊക്കെ ഉള്ളത് മറ്റൊരു പഠനത്തിൻ്റെ വിഷയമാണ്. പക്ഷേ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതം ഇപ്പം കൃത്യമായി മറുപടി കൊടുക്കുന്നതുകൊണ്ട് ഇപ്പോൾ ബാജ്വായുടെ ആ പറച്ചിൽ തന്നെ ആ നിരാശയുണ്ട്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്, ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ മിസൈൽ വഴിതെറ്റി മറ്റൊരു രാജ്യത്ത് പതിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു 20 വർഷം മുമ്പോ 15 വർഷം മുമ്പോ ആയിരുന്നെങ്കിൽ പാകിസ്ഥാൻ ഒരിക്കലും ഇങ്ങനെ ആയിരിക്കില്ല പ്രതികരിക്കുക. LOCയിൽ ഒരു 4-5 ദിവസം വെടിവെപ്പ് നടത്തുകയും കുറേയെങ്കിലും ഇന്ത്യൻ പട്ടാളക്കാരുടെ ജീവൻ കവർന്നെടുക്കുകയും ഒക്കെ ചെയ്തായിരിക്കും പാകിസ്ഥാൻ പ്രതികരിക്കുക. പക്ഷേ ഇപ്പോൾ പാകിസ്ഥാൻ അതിനെ ധൈര്യപ്പെടുന്നില്ല. അത് നെഞ്ചു വിരിച്ചു നിൽക്കുന്ന ഒരു ഭാരതം ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ്. അത് ശത്രു പോലും അംഗീകരിക്കുന്നു. ഇപ്പോൾ പാകിസ്ഥാനിനുള്ളിൽ തന്നെ അവർ പറയുന്നുണ്ട് ഇന്ത്യയുടെ വിദേശ നയം വളരെ നല്ലതാണ്. പക്ഷേ ഇന്ത്യയ്ക്കുള്ളിൽ രാഹുൽ ഗാന്ധി പറയുന്നത് ഇന്ത്യയുടെ വിദേശ നയം വളരെ മോശമാണെന്നാണ്.
അപ്പം എവിടെയാണ് ശത്രുക്കൾ, എവിടെയാണ് മിത്രങ്ങൾ, അല്ലെങ്കിൽ എവിടെയാണ് കാര്യങ്ങൾ മനസ്സിലാകുന്നതെന്നുള്ളതിൻ്റെ വളരെ വ്യക്തമാണ്. അപ്പം ഇപ്പം നെഞ്ചു വിരിച്ചു നിൽക്കുന്ന ഒരു ഭാരതമാണ് അതിർത്തിയിൽ പാകിസ്ഥാൻ കാണുന്നത്. അത് പാകിസ്ഥാൻ നന്നായി ഭയപ്പെടുന്നുമുണ്ട്. കാരണം ബാലക്കോട്ടെ ആക്രമണം എന്നൊക്കെ പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റില്ലായിരുന്നു പാകിസ്ഥാൻ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന്. അത് നമ്മൾ ചെയ്ത് കാണിച്ചു. അത് തന്നെയാണ് അതിൻ്റെ ഉത്തരം. എന്തായാലും ആവേശകരമായ ഒരു ക്രിക്കറ്റ് മത്സരത്തിൻ്റെ അന്ത്യം എങ്ങനെയായിരിക്കുമോ ആ രീതിയിലേക്ക് പാകിസ്ഥാൻ രാഷ്ട്രീയത്തെ ഇമ്രാൻഖാൻ എന്ന മുൻകാല ക്രിക്കറ്റർ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ എന്തായിരിക്കും മാറ്റമെന്ന് ഇപ്പോൾ പറയുക വയ്യ. എന്തായാലും ഈ നിമിഷത്തിലെ ഒരു കണക്കെടുപ്പ് അല്ലെങ്കിൽ ഒരു വിലയിരുത്തലാണ് നമ്മൾ നടത്തിയത്. വരും ദിവസങ്ങളിൽ നമുക്ക് വീണ്ടും മുമ്പോട്ട് പോകുമ്പോൾ ചർച്ച ചെയ്ത് പോകാം ഈ വിഷയം. തീർച്ചയായിട്ടും പാകിസ്ഥാൻ്റെ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ആർ പി തോട്ട്സിൽ വീണ്ടും ചർച്ചയാവും. നന്ദി, നമസ്കാരം. നമസ്കാരം.